രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയ വഴിയിൽ നീ അഭയമരുളൂ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ദൈവികമായ ക്ഷമ എന്ന മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ ഉളവാകുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഇന്നത്തെ ചിന്ത നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായ ദീപാ എസ് രാജ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വിശിഷ്ട വനിതകളിൽ ഒരാളാണ് വാഴ്ത്തപ്പെട്ട മദർ തെരേസ. തെരുവോരങ്ങളിലും ചേരികളിലുമുള്ള ദരിദ്രരുടെയും രോഗികളുടെയും നിരാലംബരുടെയും ഇടയിൽ പ്രവർത്തിച്ച് അഗതികളെയും പാവങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു മദർ തെരേസയുടേത്. വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ ഏവർക്കും സാധിക്കണമെന്നില്ല, ഈശ്വരനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്ന് മദറിൻ്റെ ജീവിതം വ്യക്തമാക്കുന്നു. അനേകം പ്രതികൂല സാഹചര്യങ്ങൾ മദറിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും താൻ തിരഞ്ഞെടുത്ത വഴിയിൽ നിന്നും ഒരിറ്റുപോലും മാറിപ്പോകാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ആ മാതാവിന് കൈത്താങ്ങായത് തൻ്റെ ഉള്ളിലുള്ള അർപ്പണബോധവും ക്ഷമാശീലവുമാണ്. തെറ്റ് മനുഷ്യ സഹജമാണ്, ക്ഷമ നൽകുന്നതാകട്ടെ ദൈവികവും. ക്ഷമ ആത്മീയ സ്വഭാവമാണ്. ഒരാൾ ചെയ്ത തെറ്റ് നാം ക്ഷമിക്കാതിരിക്കുന്നിടത്തോളം മനസ്സിൽ പ്രതികാരാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യുന്നവരോട് നാം ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടുവാൻ ഒരവസരം നമ്മിലൂടെ നൽകപ്പെടുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്തയാണ് ക്ഷമ. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മത്തായി 18:15-35 വചനങ്ങൾ. പ്രസ്തുത വേദഭാഗത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായി 70 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ നാം സദാ ക്ഷമാസന്നദ്ധരായിരിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കുന്നതിനോടൊപ്പം അവ മറക്കാനും നാം ശ്രദ്ധിക്കണം. നമുക്ക് പരിപൂർണ ആരോഗ്യവും സന്തോഷവും വേണമെങ്കിൽ തെറ്റുകൾ പുറത്തു കൊടുത്തേ മതിയാവൂ. മറ്റുള്ളവർ നമ്മോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് പരിതപിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിലെ നൊമ്പരവും പകയും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി ജീവിത വിജയം കണ്ടെത്തുന്നതിന് പ്രതിബദ്ധമേ ഉണ്ടാകുകയുള്ളൂ. മത്തായി 18:35 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. വിദ്വേഷവും പകയും നിറഞ്ഞ ഈ ലോകത്ത് സമാധാനപരമായ ഒരു ജീവിതം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ക്ഷമാശീലം എപ്പോഴും അനിവാര്യമാണ്. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.